മലബാർ കിച്ചൺ. അപ്പോൾ ഇന്ന് മലബാർ കിച്ചണിൽ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വെള്ളപ്പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇപ്പോൾ വാങ്ങിക്കുന്ന വെള്ളപ്പോളയൊക്കെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്നത് ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ ഉണ്ടാക്കിയെടുക്കുന്നത് ഈസ്റ്റൊന്നും ചേർത്തിട്ടല്ല, നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് വെള്ളപ്പോള എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ നാടിൻ്റെ രുചിയിൽ തനതായ രീതിയിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. ഇത് പച്ചരി അല്ലാതെ ബസ്മതി റൈസ് വെച്ചും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരി ഞാൻ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ മെഷർമെൻറ്റും ഡബിൾ ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു കപ്പ് പച്ചരി ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു കാൽ കപ്പിനെടുത്ത് നമ്മുടെ പുഴുങ്ങലരി, അതായത് നമ്മൾ ചോറ് വെക്കാനെടുക്കുന്ന അരി, മട്ട അരി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ പാലക്കാടൻ മട്ടയാണ് ഉപയോഗിക്കുന്നത്. ഒരു കാൽ കപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മട്ട കയ്യിലില്ലാന്നാണെങ്കിൽ ചോറ് വെക്കുന്ന അരി ഏത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. കൂടുതൽ യൂസ് ചെയ്ത് ഒരു കപ്പിന് കാൽ കപ്പാണ് കണക്ക്. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഉഴുന്ന് പരിപ്പാണ്. വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു കപ്പ് എടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിനകത്തോട്ടേക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ശരിക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ചൂട് വെള്ളത്തിലാകുമ്പോൾ ഈ അരി മട്ടയൊക്കെ ശരിക്കും നന്നായി കുതിർന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. തിളച്ച വെള്ളം ഉപയോഗിക്കണം എന്നൊന്നുമില്ല, അത്യാവശ്യം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു 5 മണിക്കൂർ തുടങ്ങി 6 മണിക്കൂർ വരെ നമുക്ക് കുതിരാൻ വെക്കണം. ഇത് നന്നായി കുതിർന്നതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഇനി പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്, അതെന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇനി ഇതിനായിട്ട് മണ്ണിൻ്റെ ഒരു കുടുക്കിയോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ചട്ടി ഉപയോഗിക്കുക. അത്യാവശ്യം കുറച്ച് നിങ്ങൾ എടുക്കുന്നത് എത്രയാണോ അത് ആ മാവ് പൊങ്ങി വരാൻ ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഒരു ചട്ടി തന്നെ ഉപയോഗിക്കാൻ നോക്കുക. മണ്ണിൻ്റെ ചട്ടി കയ്യിലില്ലാത്തവരാണെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിച്ചാലും മതി. ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ഒരു പപ്പടം ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ 2-3 കപ്പാണെങ്കിൽ പോലും പപ്പടത്തിൻ്റെ അളവ് ഒത്തിരി കൂട്ടേണ്ട ആവശ്യമില്ല, ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ വെള്ളമാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്തോട്ടേക്ക്. അരി കുതിർന്ന് വരുന്ന ആ ഒരു സമയം വരെ ഇതും നമുക്ക് അടച്ചു വെച്ച് കുതിരാൻ വെക്കാം. ഈ പപ്പടം ശരിക്കും തേങ്ങാവെള്ളത്തിൽ നന്നായി കുതിർന്ന് കിട്ടണം. ഏറ്റവും നല്ലത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇതുപോലെ കുതിർത്ത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തേങ്ങാവെള്ളത്തിൽ കിടന്നിട്ട് പപ്പടമൊക്കെ ശരിക്കും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പോൾ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരിയും ഉഴുന്ന പരിപ്പൊക്കെ വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് ഞാനൊരു മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പടവും അതുപോലെ തന്നെ തേങ്ങാവെള്ളവും കൂടിയുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പഞ്ചസാര ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ പപ്പടവും തേങ്ങാവെള്ളവും കൂടി ഒഴിച്ചു വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് അത് ചേർക്കാനൊന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഒന്നുകിൽ അതിന് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഇതിലോട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ വെള്ളപ്പോള നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് നമ്മളിപ്പോൾ തേങ്ങാവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പപ്പടത്തിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വീണ്ടും തേങ്ങാവെള്ളം ആഡ് ചെയ്യാം. അല്ലാതെ നമ്മൾ വെള്ളം ഇതിനകത്ത് ചേർത്ത് അരക്കുന്നില്ല, തേങ്ങാവെള്ളത്തിൽ തന്നെയാണ് ഈ ഒരു കൂട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അരച്ചെടുത്ത കൂട്ട് നമുക്ക് ചട്ടിക്കകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകമെന്ന് പറയുന്നത് നമ്മുടെ ഇഡ്ലി മാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. കണ്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്, നമുക്ക് ഒത്തിരി ലൂസായി പോകരുത്. ശരിക്കും ഇഡ്ലി മാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിന് നിങ്ങൾ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാവെള്ളത്തിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ മാത്രമേ എനിക്ക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ അതെപ്പോഴും നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ആ കൂട്ട് ഒത്തിരി അങ്ങ് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. പിന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം നമ്മൾ പപ്പടം ചേർത്തത് കൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. അപ്പോൾ നമ്മളിത് പൊങ്ങാൻ വെച്ചിട്ട് ലാസ്റ്റാണ്, വേണമെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് കൂട്ട് പൊങ്ങാൻ വെക്കുവാണ് വേണ്ടത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇത് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് വേണം പൊങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാനിപ്പോൾ ഇന്ന് രാത്രിയാണ് ഇത് അരച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ നാളെ രാത്രിയിലാണ് വെള്ളപ്പോള ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടും സമയമില്ല എന്നാണെങ്കിൽ 1-2 മണിക്കൂറിന് ശേഷം വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ആ ശരിക്കും നമ്മുടെ ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണം എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 24 മണിക്കൂർ തന്നെ വെക്കുക. അപ്പോൾ രാത്രിയിലൊക്കെ ഇന്ന് രാത്രി ഉണ്ടാക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാത്രി ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനെ അടച്ചിട്ട് നമുക്കൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം.
നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ കറക്റ്റ് ഞാൻ ഒരു ദിവസം, അതായത് 24 മണിക്കൂർ തന്നെ വെച്ചിട്ടുള്ള കൂട്ടാണ്. കാരണം നമ്മൾ ഈസ്റ്റ് ഒക്കെ ചേർത്തിട്ടാണെങ്കിൽ ഒത്തിരി അങ്ങ് പൊങ്ങി വരും. അപ്പൊ നമ്മൾ തേങ്ങാ വെള്ളത്തിലൊക്കെ ചെയ്യുമ്പോൾ അത്രയധികം പൊങ്ങിയിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാനൊരു ഇഡ്ഡലി പാത്രം വെച്ച് അതിനകത്തോട്ടേക്ക് ഒരു ചെറിയ സ്റ്റീലിന്റെ പ്ലേറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റീലിന്റെ പ്ലേറ്റിൽ ഞാനൊന്ന് സാധാരണ നമ്മുടെ ഓയിൽ തേച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഏത് അപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന ഏത് ബൗളാണോ അത് ഇതിനകത്തോട്ടൊക്കെ ഒന്ന് ഇറക്കി വെച്ച് നമ്മൾ ചൂടാക്കി എടുക്കണം. ഇതിനകത്തുനിന്ന് ശരിക്കും ആവി വന്നതിന് ശേഷമാണ് നമ്മൾ കൂട്ടൊഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ കൂട്ടിനകത്തോട്ടേക്ക് ഞാൻ ഒരു ഇത്തിരി ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴും കൂട്ട് പൊങ്ങിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പപ്പടം ആഡ് ചെയ്തത് കൊണ്ട് നേരത്തെ ചേർത്ത് കൊടുക്കരുത്. അപ്പൊ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്ര തിക്നെസ്സിനകത്താണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ ഞാനൊരു മീഡിയം സൈസ് വരുന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-3.5 തവിയുടെ അടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാം. ഒരിക്കലും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്, കാരണം ഈ അപ്പം പൊങ്ങി വരും. അപ്പൊ ഞാനൊരു 3 തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് തുടങ്ങി ഒരു 15 മിനിറ്റ് വരെയാണ് മാക്സിമം. ആ സമയത്തിനുള്ളിൽ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 15 മിനിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിരിക്കുന്നത്. ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് നോക്കിയാൽ മതി. പാകം നോക്കുന്നത് സ്റ്റിക്ക് വെച്ചൊന്ന് നോക്കുക. ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റ് കുക്കായി എന്നർത്ഥം. ഇതിപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. ഒന്ന് ചൂട് മാറിയതിന് ശേഷം ഞാൻ പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ വെള്ളപ്പൊളയുടെ കൂടെ കഴിക്കുന്ന മധുര സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിനകത്തോട്ടേക്ക് തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1/2 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാവുന്നതാണ്. ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിനടുത്ത് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ചെറുപഴമാണ്. നമ്മുടെ പൂവമ്പഴമാണ് നമ്മൾ സാധാരണ ഈ സ്റ്റൂവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പൂവമ്പഴം ഞാനൊന്ന് ചെറുതായിട്ട് മുറിച്ചു വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളപ്പോളയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോളയൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മധുര സ്റ്റൂ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റി ആയുള്ള വെള്ളപ്പോളയും അതുപോലെ തന്നെ മധുര സ്റ്റൂവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.